ഒരു പെൻ്റഗൺ ആകൃതിയിലുള്ള ബോക്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ സമ പഞ്ചഭുജാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ നിർമ്മാണമാണ് ഈ വീഡിയോ. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് സൺ പേക്ക് ബോർഡാണ്. സൺ പേക്ക് ബോർഡ് 2 mm കനമുള്ള സൺ പേക്ക് ബോർഡാണ്. അപ്പോൾ അതും സെലോ ടേപ്പും ചേർത്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമുക്കതിൻ്റെ നിർമ്മാണം ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു പെൻ്റഗൺ, ഒരു സമപഞ്ചഭുജം എങ്ങനെയാണ് നിർമ്മിക്കുക? 6 cm വശങ്ങളുള്ള ഒരു സമപഞ്ചഭുജം നിർമ്മിക്കാൻ ആദ്യം 6 cm നീളത്തിലൊരു പിന്നെ ലൈന് വരച്ച് പിന്നീട് 108 ഡിഗ്രി, കൃത്യം 108 ഡിഗ്രിയിൽ പോയിൻ്റ് ഇട്ടതിന് ശേഷം അവിടെ നിന്നും 6 cm നീട്ടി വരച്ച് വീണ്ടും 108 ഡിഗ്രി തന്നെ പോയിൻ്റ് ഇട്ടതിന് ശേഷം 6 cm നീട്ടി വരക്കുകയാണ്. ഒരു വട്ടവും കൂടെ ഇവിടുന്നും 108 ഡിഗ്രിയാണ് എടുക്കുന്നത്. 6 cm നീട്ടി വരച്ചാൽ ആ രണ്ട് അഗ്രഭാഗങ്ങളും തമ്മിൽ നോക്കിയാൽ കൃത്യം 6 cm തന്നെയായിരിക്കും. ഇതാ അപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമപഞ്ചഭുജമാണ്. എല്ലാ ആംഗിളും 108 ഡിഗ്രിയാണ്. അതുപോലെ എല്ലാ വശങ്ങളുടെയും നീളം 6 cm. അപ്പോൾ ഇതാണ് ഒരു സമപഞ്ചഭുജം നിർമ്മിക്കാനുള്ള, ഒരു പെൻ്റഗൺ, റെഗുലർ പെൻ്റഗൺ നിർമ്മിക്കാനുള്ള വഴി. ഇതാ ഞാൻ ഇത് ഈ ബോർഡിൽ ചെയ്ത് കാണിക്കുകയാണ്. ബോർഡിൽ കൃത്യമായിട്ട് കാണില്ല, കളറായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പറിൽ തന്നെ ആദ്യം ചെയ്ത് കാണിച്ചത്. ഇതാ 108 ഡിഗ്രിയാണ് എല്ലാ ഭാഗത്തുനിന്നും എടുക്കുന്നത്. 6 cm ലെങ്ത്തിലാണ് വരക്കുന്നത്. ഇത് അവിടുന്ന് 108 ഡിഗ്രിയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 108 ഡിഗ്രി ചേർത്ത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ അത് റെഗുലർ പെൻ്റഗണായി മാറി. 108 ഡിഗ്രിയാണ് എല്ലാ ആംഗിളും. അതുപോലെ വശങ്ങളുടെ നീളങ്ങൾ നമ്മൾ കണക്കാക്കിയത് 6 cm. എല്ലാ വശങ്ങൾക്കും 6 cm വേണം. യെസ്. ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. മെറ്റൽ സ്കെയിലും പേപ്പർ കട്ടറും ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത്. മുറിക്കാൻ ഉപയോഗിക്കേണ്ടത് മെറ്റൽ സ്കെയിൽ തന്നെയാണ്. പ്ലാസ്റ്റിക് സ്കെയിൽ അത് സ്കെയിലിന് കേട് പറ്റും. ചിലപ്പോൾ കത്തി അതിൻ്റെ മേലെ കൂടിയാണ് വരിക. അതുപോലെ വരക്കാനാണെങ്കിലും അളക്കാനാണെങ്കിലും പ്ലാസ്റ്റിക് സ്കെയിലാണ് നല്ലത്. ഇപ്പോൾ ഇതാ നമ്മളൊരു പെൻ്റഗൺ മുറിച്ചെടുത്ത് ഇനി ഇതാ 30 cm നീളത്തിലും 5 cm വീതിയിലുമുള്ള ഒരു കഷ്ണമാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഇത് 5 കഷ്ണങ്ങൾ, പെൻ്റഗണാണല്ലോ, അപ്പോൾ 5 കഷ്ണങ്ങൾ 6 cm നീളത്തിലും അതുപോലെ 5 cm വീതിയിലും. അതിനാണ് ഇവിടെ 6, 12, 18, 24, 30 എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യം 6 cm നീളവും 5 cm വീതിയുമുള്ള കഷ്ണങ്ങളായിരിക്കും. അങ്ങനെയുള്ള 5 എണ്ണം നമുക്ക് കിട്ടണം. 5 എണ്ണം. അപ്പോൾ ഇത് മുറിച്ചിടുന്നില്ല, പകുതി മാത്രം മുറിച്ച് നമുക്കത് ആ രൂപത്തിൽ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ വേണമെങ്കിൽ മുറിച്ചിടാം, പക്ഷേ ഒരു ഹാഫ് മുറിച്ച്, ഒരു ലെയർ മാത്രമാണ് അവിടെ മുറിയുന്നത്. ശക്തി കുറച്ചിട്ട് മുറിക്കുന്നുണ്ട്. ഇതിന് 2 ലെയർ ഉണ്ടാവും. അപ്പോൾ അതിൽ മേലെയുള്ള ലെയർ മാത്രമേ മുറിയുന്നുള്ളൂ, മറ്റത് മുറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ മുറിയിലൂടെ മടക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള 5 കഷ്ണങ്ങൾ ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ 1 ഇഞ്ച് സെലോ ടേപ്പ്, 1 ഇഞ്ച് വീതിയിലുള്ള സെലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ അഗ്രഭാഗം ലേശം പുറത്താണ് വെച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ മറുവശം ചേർത്തൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ആ ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ 2 അറ്റങ്ങളും തമ്മിൽ
ചേർത്ത് ഒട്ടിക്കാൻ, കാരണം ആ ഉള്ളിലാണ് സെലോ ടൈപ്പ് ഉണ്ടാകുക. ഇപ്പോൾ ഒരു പെൻഡഗൺ രീതിയിലുള്ള ഒരു ഫ്രെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, ആ ഫ്രെയിമിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത പെൻഡഗൺ ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് സെലോ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് അരിക്ക് ചേർത്ത് 2 ഇഞ്ചിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണല്ലോ, ആ ഫ്രെയിമിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും 6 സെൻറ്റിമീറ്റർ ആണ്, പെൻഡഗണിൻ്റെ സൈഡും 6 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് കൃത്യമായി ചേർന്ന് നിൽക്കും. ആംഗിള് 108 ഡിഗ്രിയാണ് കൃത്യമായിട്ടുണ്ടാകുക. അപ്പോൾ കൃത്യമായി അളക്കുകയും വരക്കുകയും ഒക്കെ മുറിച്ചെടുക്കുകയും ചെയ്താൽ കൃത്യമായിട്ട് ഈ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. പെൻഡഗൺ ആകൃതിയിൽ തന്നെ കിട്ടും. അപ്പോൾ 1 ഇഞ്ച് സെലോ ടേപ്പ് മേലെ പകുതി, അതേമാതിരി സൈഡിലും അതിൻ്റെ പകുതിയായിട്ട് വലിച്ച് പിടിച്ച് ചുളിവ് വരാത്ത രൂപത്തിൽ വലിച്ചൊട്ടിക്കുകയാണ്. യെസ്, 5 വശം ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതിൻ്റെ സൈഡ് ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ സൈഡിലൂടെയും നമുക്ക് സെലോ ടേപ്പ് വലിച്ച് ഒട്ടിക്കേണ്ടതുണ്ട്. ആ 1 ഇഞ്ച് സെലോ ടേപ്പ് ആയതുകൊണ്ട് ആ വക്കിലൂടെ 2 തവണയായിട്ട് നമുക്ക് ചുറ്റിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഉറപ്പ് കിട്ടും. ഇത് 1 വട്ടവും കൂടെ. അപ്പോൾ 2 തവണ അങ്ങനെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഒരു ലാമിനേറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ സൈഡ് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ യെസ്, നമ്മളെ ബോക്സ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതായത് പെൻഡഗൺ ആകൃതിയിലുള്ള ഒരു ബോക്സ്, അത് അടിവശവും മേൽവശവും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു അടപ്പാണ്. അടപ്പാണെങ്കിൽ 3 മില്ലിമീറ്റർ കൂട്ടിയിടണം. അതുകൊണ്ട് 6.3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. നമ്മൾ ബോക്സിൻ്റെ ആ വലുപ്പം എന്ന് പറയുക 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിന് അടപ്പിടണമെങ്കിൽ 1.3, അതാണ് 6.3, 108 ഡിഗ്രി തന്നെയാണ് എടുക്കുന്നത്. 6.3 സെൻറ്റിമീറ്ററിലാണ് അടയാളപ്പെടുത്തി വരയ്ക്കുന്നത്. അവിടുന്നും അതുപോലെ 108 ഡിഗ്രി എടുക്കുകയാണ്. യെസ്, 108 ഡിഗ്രി. എന്നിട്ട് 6.3 സെൻറ്റിമീറ്റർ വെച്ച് വരക്കുകയാണ്. വീണ്ടും 108 ഡിഗ്രി തന്നെ. ആറ് പോയിൻ്റ് 3 സെൻറ്റിമീറ്റർ. ഇനി അതാ ആ രണ്ടറ്റങ്ങളും തമ്മിൽ നോക്കിയാൽ 6.3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. എല്ലാ ആംഗിളും 108 ഡിഗ്രിയിലുമാണ് വന്നത്. ഇനി ഇതും മുറിച്ചെടുക്കുക. എന്നിട്ട് അടപ്പ് ഉണ്ടാക്കുക. പേപ്പർ കട്ടർ കൊണ്ട് നന്നായിട്ട് മുറിച്ചെടുക്കുക. ഇതാ നമുക്കിപ്പോൾ കിട്ടിയത് 6.3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള പെൻഡഗണാണ്. ഇനി നമുക്ക് വേണ്ടത് 6.3 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 5 കഷ്ണങ്ങളാണ്. അപ്പോൾ അത് ഇതാ 2 ലെയറായിട്ട് എടുക്കുകയാണ്, 3ഉം 3ഉം ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് വേണ്ടത് 6.3, 12.6, അതുപോലെ 18.9. അതവിടെ 6.3, 12.6, 18.9. ഇപ്പോൾ 2 ലെയറായിട്ട് നമുക്ക് കിട്ടും ഇവിടെ. യെസ്, ഇനി അത് മുറിച്ചെടുക്കുകയാണ്. നമുക്ക് വേണ്ടത് അടപ്പിൻ്റെ ഉയരം 3 സെൻറ്റിമീറ്ററാണ്.
യെസ് അത് മുറിച്ച് പോക്കാനുള്ളതാണ്. ഇവിടെ ഫുള്ളായിട്ട് മുറിക്കുന്നില്ല, ഒരു പാതി മുറി മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പകുതി ലെയറേ മുറിയുന്നുള്ളൂ, മടക്കിയെടുക്കുക കണക്കാക്കി. അപ്പോൾ അതാ 3 സെൻറ്റിമീറ്റർ കണക്കാക്കി എടുക്കുകയാണ്. പിന്നീട് ഇതാ ഇത് രണ്ടും ചേർത്ത് ഒട്ടിക്കണം. ഇങ്ങനെ മുറിഞ്ഞു കിട്ടും. മറുവശത്താണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് 1 ഇഞ്ച് സെലോ ടേപ്പാണ്, 1 ഇഞ്ച് വീതിയുള്ള സെലോ ടേപ്പ്. യെസ്. ഇതിപ്പോൾ 6 കഷ്ണങ്ങളുണ്ട്. നമുക്ക് 5 എണ്ണേ വേണ്ടു, പെൻറ്റഗൺ ആണല്ലോ, 5 എണ്ണേ വേണ്ടു. ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് പോക്കാം. യെസ്. ഇനി ആ 1 ഇഞ്ച് സെലോ ടേപ്പ് ഇതിൻ്റെ ഉൾഭാഗത്തുകൂടെ, ഇതൊക്കെ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുണ്ടാക്കുന്ന പെട്ടിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. യെസ്. അതിൻ്റെ അടിവശം സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് അപ്പോൾ പെൻറ്റഗണിൻ്റെ ഒരു ഫ്രെയിം വന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 6.3 സെൻറ്റിമീറ്റർ. ഇനി ഇതാ ആ അടപ്പിന് വേണ്ടി ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത പോലെ സൈഡിൽ സെലോ ടേപ്പ് ഒട്ടിച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ പാതി മേലെയും പാതി സൈഡിലുമായിട്ട് താഴ്ത്തി വെക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഒന്നൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒട്ടിക്കാൻ പാടില്ല. കഴിയുന്നതും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. പെൻറ്റഗണായതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ലേശം ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് ഒന്ന് ആദ്യത്തെ ഒട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അതിനോട് ചേർന്ന് ഒട്ടിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒട്ടിക്കുന്നതാണ് നല്ലത്. എന്നാലേ കൃത്യമായിട്ട് തന്നെ വരും. അതുപോലെ ഒട്ടിക്കുമ്പോൾ ചുളിവുണ്ടാവാൻ പാടില്ല, ചുളിവുണ്ടാവാൻ പാടില്ല. അതുപോലെ നല്ല വലിവോടുകൂടി അങ്ങ്, എന്നാലേ ആ ഉറപ്പിൽ നിൽക്കൂ. യെസ്. ഒന്നമർത്തിയതിന് ശേഷം വലിച്ചാണ് താഴ്ത്തി ഒട്ടിക്കുന്നത്. അപ്പോൾ 5 വശവും ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഇതാ ബോക്സ് ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. കൃത്യമായിട്ട് ചേരുന്നുണ്ട്. ഇനി അതിൻ്റെ ആ സൈഡ് ഒന്ന് ഒട്ടിക്കേണ്ടതുണ്ട്. ഇതാ ഒരു വട്ടം. ആ 3 ഇഞ്ച് 1 ഇഞ്ച് സെലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് വരും. നമ്മൾ 3 സെൻറ്റിമീറ്റർ ആണല്ലോ എടുത്തത്. യെസ്. ബോക്സ് റെഡിയായി. ഇനി ആ മേൽവശവും കൂടെ ഒന്ന് സെലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതാ നിർമ്മിച്ച് കിട്ടുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെട്ടി തന്നെയാണ്. ഒപ്പം അതിന് നല്ല സെലോ ടേപ്പ് കൊണ്ട് അകത്തും പുറത്തും ഒക്കെ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറപ്പും ഉണ്ടാവും. യെസ്. ഇതാ അപ്പോൾ ഒരു പെൻറ്റഗൺ ആകൃതിയിലുള്ള സമ പഞ്ചഭുജാകൃതിയിലുള്ള ഒരു ബോക്സ്. ഇപ്പോൾ പല രീതിയിലുള്ള ബോക്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് തന്നെയാണ്.